Hi all, I'm Shuaib and taking today's lesson unit and measurement. Unit and measurement ile valare important aayittulla oru bhagam aanu physical quantity. Physical quantity rendu type unde. Fundamental quantity, another one is derived quantity. Idil fundamental quantity ennu paranjal fundamental quantity which cannot express with the physical other physical quantity. മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിറൈവ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ കഴിയാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണങ്ങൾ ലെങ്ത്ത്, ഒരു വസ്തുവിൻ്റെ നീളം, വീതി എന്നിവ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൊണ്ട് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിൻ്റെ യൂണിറ്റ് ലെങ്ത്ത്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസ്, അതുപോലെ മറ്റൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് മാസ്, കിലോഗ്രാമിനോട് കൊണ്ട് നമ്മളൊക്കെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ടൈം, സെക്കൻഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ടൈം ഒക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം വെലോസിറ്റി. നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ദൂരം ബൈ സമയം, അതിൻ്റെ ഇക്വേഷൻ ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ വെലോസിറ്റി കിട്ടും. നമുക്കൊരു വാഹനത്തിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇത്ര ദൂരം സഞ്ചരിച്ചു, അത് ഇത്ര സമയം കൊണ്ടാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വെലോസിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി മറ്റൊരു ഫോമാണ് ആക്സിലറേഷൻ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പെട്ടതാണ്. ഡെൻസിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പെട്ടതാണ്. നമ്മൾ ഒരു ഡെൻസിറ്റി, ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത കണക്കാക്കുമ്പോൾ അത് മാസ് ബൈ വോളിയമാണ് ഒരു ഡെൻസിറ്റി കണക്കാക്കുന്നത് ഇക്വേഷൻ. അപ്പം മാസും വോളിയവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ഡെൻസിറ്റി എന്ന ഇക്വേഷനിലേക്ക് എത്താൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ മാസും ഫണ്ടമെൻ്റൽ മാസ് ഇതിലുപയോഗിക്കുന്നു. അതുപോലെ വോളിയവും, വോളിയത്തിൻ്റെ ഇക്വേഷൻ, വോളിയം ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ വോളിയം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ കൊണ്ട് ഡിറൈവ് ചെയ്ത ഒരു ഫോമാണ് ഡെൻസിറ്റി എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് നമ്മുടെ ഫിസിക്സിൽ, അതുപോലെ നിത്യ ജീവിതത്തിൽ വളരെ നെസസറി ആയിട്ടുള്ള, വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് മെഷർമെൻ്റ്. അപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് ഇൻ്റെ സാധ്യതകൾ ഇതുകൊണ്ട് തന്നെ പ്രസക്തവുമാണ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ 2 കിലോ പച്ചരി, അപ്പോൾ അതിന് കിലോഗ്രാം എന്ന് നമ്മൾ 2 കിലോഗ്രാം എന്ന് പറഞ്ഞു. ഈ കിലോഗ്രാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ യൂണിറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഒരു ഷോപ്പിൽ പോയിട്ട്, ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു മേശ വാങ്ങണം. അപ്പോൾ നമ്മൾ മേശ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത്ര ലെങ്ത്തുള്ള, നീളമുള്ള, ഇത്ര വീതിയുള്ള, നമ്മുടെ റൂമിലേക്ക് അനുയോജ്യമായിട്ടുള്ള വലിപ്പമുള്ള സൈസുള്ള മേശയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇത്ര ലെങ്ത്ത് വേണം, ഇത്ര വീതി വേണം, ഇത്ര ബ്രെഡ്ത്ത് വേണം, ഇത്ര ഹൈറ്റ് വേണം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഇത്തരം യൂണിറ്റുകളെയാണ് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റും പ്രസക്തിയും പ്രസക്തമാകുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിൽപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും നമ്മൾ പഠിച്ചല്ലോ. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ, ഈ സെറ്റിനെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം ഓഫ് യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് 4 ടോപ്പിക്കാണ്. ഈ 4 ടോപ്പിക് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമിനെ ചോദിക്കാനും അതുപോലെ തന്നെ നമുക്കും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു സംഭവമാണ്. അപ്പം അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് CGS. CGSൻ്റെ ഫുള്ള് സെൻറ്റിമീറ്റർ, സീൻ്റെ ഫുള്ള് സെൻറ്റിമീറ്ററും, ജിയുടെ ഫുള്ള് ഗ്രാമും, എസിൻ്റെ ഫുള്ള് സെക്കൻഡുമാണ്. അതുപോലെ തന്നെ അടുത്തതിലേക്ക് പോയാൽ FPS, ഫൂട്ട്, എഫിൻ്റെ ഫുള്ള് ഫൂട്ടും, പീൻ്റെ ഫുള്ള് ഫൗണ്ടും,
എസ് ഇൻ്റെ ഫുള്ള് സെക്കൻഡുമാണ്. ഫൂട്ട് ഇതിൽ ഡിനോട്ട് ചെയ്യുന്നത് ഇത്ര ഫൂട്ട് ലെങ്ത്. ഇത്ര പി എന്ന് പറയുന്നത് ഇത്ര ഇത്ര ഭാരം, ഇത്ര പൗണ്ട് വെയിറ്റ്, വെയിറ്റേജിനാണ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സമയത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ച സി ജി എസിൻ്റെ ഫുൾ സെൻറ്റിമീറ്റർ എന്ന് ഫസ്റ്റ് അതിൻ്റെ ലെങ്ത്തിനെയാണ് സി സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ജി വെയ്റ്റിനെയാണ് ഇത്ര ഗ്രാം വെയ്റ്റ് ഗ്രാം എന്ന് പറയുന്നത്. സെക്കൻഡിന് എസ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ഫോമാണ് എം കെ എസ്. റെഗുലർ ലൈഫിൽ നമ്മൾ വളരെ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് MKS. ഇതിൻ്റെ എമ്മിൻ്റെ ഫുള്ള് മീറ്റർ എന്നും കെയിൻ്റെ ഫുള്ള് കിലോഗ്രാം എന്നും എസിൻ്റെ ഫുള്ള് സെക്കൻഡ് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇതിലെ നാലാമത്തെ ടേമായ SI, സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്, സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ യൂണിറ്റ്. ഇൻ്റർനാഷണൽ ലെവലായിട്ട് ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു യൂണിറ്റാണ് SI യൂണിറ്റ്. ഈ SI യൂണിറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിറ്റാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടേമുകൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇൻ SI സിസ്റ്റം നമുക്ക് പഠിക്കാം. അപ്പം ഇതിൽ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി പ്രധാനമായും അതിൻ്റെ യൂണിറ്റുകൾ സ്റ്റാൻഡേർഡായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ലെങ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ഏത് സ്ഥലത്ത് പോയാലും അതിനെ അറിഞ്ഞിരിക്കേണ്ട ചെയ്യുന്നത്. ഇനി ടൈം, ഇത്ര സമയം, സമയത്തെ സെക്കൻഡ് SEC സെക്കൻഡ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫിസിക്സിൽ തന്നെ വളരെ ശക്തമായ ഒരു പാഠഭാഗമായി ഇലക്ട്രിക് കറണ്ട് ഇത്ര ആംബിയർ കറണ്ട്, അതായത് അതിൻ്റെ യൂണിറ്റ് ആംബിയർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് A എന്നാണ്. ഇനി നമ്മുടെ കെമിസ്ട്രിയും ഫിസിക്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ടേമാണ് ടെമ്പറേച്ചർ. ഇത്ര സെൽഷ്യസ് ഇത്ര ഒക്കെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ SI ഫോമിൽ വളരെ ഉപയോഗിക്കുന്നത് ഇത്ര കെൽവിൻ ടെമ്പറേച്ചർ 273 കെൽവിൻ എന്നൊക്കെ നമ്മൾ 10-ാം ക്ലാസ്സിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കെൽവിനെ ഡിഗ്രിയിലേക്കും കെൽവിനെ ഡിഗ്രിയിലേക്കും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ കെമിസ്ട്രിയിൽ തന്നെ അതുപോലെ തന്നെ ഫിസിക്സിലും ആറ്റങ്ങളുടെ കേസുകളിലും ഒക്കെ പഠിക്കുന്ന അവോഗാഡ്രോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത്ര മോൾ എന്നാണ് അതിനെ പറയുന്നത്. MOL എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലുമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ വളരെ ഡീപ്പായി പഠിക്കേണ്ട ആവശ്യമില്ല. ലുമിനസ് ഇൻറ്റൻസി ഒക്കെ മോണോക്രമാറ്റിക് ലൈറ്റിൻ്റെ കേസിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെ കാൻഡല എന്നാണ് പറയുന്നത്. CD എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠഭാഗത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ രസകരമായിട്ടുള്ള പാഠഭാഗമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ്.